കൊച്ചു കുഞ്ഞുങ്ങളുടെ മരണം കാണാൻ ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ കൊന്ന് ആസ്വാദനം കണ്ടെത്തിയ ഒരു നഴ്സിന്റെ കഥയാണ്. ബ്രിട്ടനിൽ നിന്ന് ഈ ക്രൂരതയുടെ വാർത്ത പുറം ലോകമറിഞ്ഞത് കുറച്ചു ദിവസം മുൻപ്. ഏഴു കുഞ്ഞുങ്ങളെ മൃഗീയമായി കൊന്നുകളഞ്ഞ നഴ്സ് ലൂസി ലെഡ്ബി. ഇംഗ്ലണ്ടിലെ കൌണ്ടിസ് ഓഫ് ചെസ്റ്റേഴ്സ് ആശുപത്രിയിലാണ് മനസാക്ഷിയെ മരവിപ്പിച്ച ക്രൂരത. ആശുപത്രിയിൽ നവജാത ശിശുക്കളുടെ പരിചരണമായിരുന്നു ലൂസിക്ക്. തന്റെ പരിചരണത്തിലുള്ള കുഞ്ഞുങ്ങൾ പൊടുന്നനെ മരണപ്പെടുന്നതിൽ ആദ്യം ആശങ്കയറിയിച്ചത് ലൂസി തന്നെയാണ്. പക്ഷേ ഈ മരണത്തിന്റെ എല്ലാം പിന്നിൽ ലൂസി ലെഡ്ബി എന്ന കൊലയാളി തന്നെ. പിശാചായ എനിക്ക് കുട്ടികളെ ഇഷ്ടമല്ല, നോക്കാനാകില്ല, ലൂസി എന്ന കൊലയാളി എഴുതി വെച്ചതാണ്. ബോറടി മാറ്റാനാണ് ഈ ക്രൂരതയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതുതന്നെയാണ് യാഥാർത്ഥ്യം. ജനിച്ചു വീണ് ഒരു ദിവസം മാത്രമായി കുഞ്ഞുങ്ങളെ വരെ ലൂസി കൊന്നുകളഞ്ഞു. ഇൻസുലിൻ കുത്തിവെച്ചു, അമിതമായി പാലു കുടിപ്പിച്ചു, വായു കുത്തിവെച്ചു. ഇങ്ങനെ അവർ ഇതുവരെ ഇല്ലാതാക്കിയത് ഏഴു ജീവനുകളെ, അഞ്ചാൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും. ആറ് നവജാത ശിശുക്കളെ കൊല്ലാനും ശ്രമിച്ച കേസിൽ ലൂസി കുറ്റക്കാരിയാണെന്ന് മാഞ്ചസ്റ്റർ ക്രൗൺ കോടതി കണ്ടെത്തി. പത്തു മാസം നീണ്ടുനിന്ന വിചാരണ. ഒരുവേള ലൂസി ഒറ്റയ്ക്കാണ് ഇതൊക്കെ ചെയ്തതെന്ന് തെളിയിക്കാൻ പറ്റാതെ വരുന്നതും കണ്ടു. നല്ലവണ്ണം കുഞ്ഞുമക്കളെ പരിചരിക്കാൻ കഴിവുള്ള നഴ്സ് ലൂസി അങ്ങനെ മാതാപിതാക്കളുടെയും ഡോക്ടർമാരുടെയും വിശ്വാസം പിടിച്ചുപറ്റുകയായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം സഹപ്രവർത്തകരെ അറിയിച്ചിരുന്നതും ഇവർ തന്നെ. മനഃപൂർവ്വം കൊല്ലാനാക്കിയിട്ട് പ്രാണനു വേണ്ടി പിടയുന്ന കുഞ്ഞുങ്ങളെ കണ്ട് സങ്കടം അഭിനയിച്ചു. മനോനില തെറ്റിയ പോലെ പെരുമാറി. കുട്ടികളെ ഉപദ്രവിച്ചാൽ താൻ ദൈവമായി മാറുമെന്ന വിചിത്ര തോന്നലാണ് ലൂസിയെക്കൊണ്ട് ഓരോ കൊലപാതകവും ചെയ്യിപ്പിച്ചതത്രേ. ജോലി സമയത്തെ മുഷിച്ചിൽ മാറ്റാൻ അവർ കൊന്നു തള്ളിയത് എത്രയെത്ര ജീവിതങ്ങളെയാണ്. ലൂസി തന്നെ എഴുതിവെച്ച ചില കുറിപ്പുകളാണ് കേസിൽ നിർണായകമായത്. ആറു കുട്ടികൾ മരണത്തെ മുഖാമുഖം കണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത്. ആരും അറിയാതെ പോകുമായിരുന്ന ക്രൂരത പുറം ലോകമറിയാൻ കാരണം ഒരു ഇന്ത്യൻ ഡോക്ടറുടെ ഇടപെടലാണ്. ഡോക്ടർ രവി ജയറാം. ലൂസിയുടെ പരിചരണത്തിലുള്ള കുട്ടികളുടെ നിരന്തരമായ മരണം സ്വാഭാവികമല്ലെന്ന് കണ്ടെത്തിയത് ഇദ്ദേഹമായിരുന്നു. ആരോഗ്യത്തോടെ ജനിച്ച കുട്ടികളുടെ പെട്ടെന്നുള്ള മരണം ശിശുരോഗ വിദഗ്ധൻ കൂടിയായ ഡോക്ടറെ ആശങ്കപ്പെടുത്തി. ആ സംശയം കോടതി ഇപ്പോൾ ശരിവച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.